വസ്ത്ര സംസ്കാരത്തിൽ പതിറ്റാണ്ടുകളായി ഭൂരിഭാഗം മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു നിറമുണ്ട്. ജാതി മതഭേദമന്യേ ധനിക ദരിദ്ര വ്യത്യാസമില്ലാതെ വൃത്തിയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായി ഓരോ മലയാളിയും തന്റെ നന്മകളെയെല്ലാം തുന്നിയിട്ട വെണ്മ. വസ്ത്രങ്ങളിലെ ഈ വെൺ ചാരുതയ്ക്ക് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂരിനടുത്തുള്ള കണ്ടാനശ്ശേരി എന്ന കുഞ്ഞു ഗ്രാമത്തിലുമുണ്ടായിരുന്നു ഒരു ആരാധകൻ. കർഷകനായ അച്ഛന്റെ ശുഭ്രവസ്ത്ര പ്രണയത്തെ അതുപോലെ പകർത്തിയ ഒരു ബാലൻ. ജീവിത വഴിയിൽ ഡോക്ടറാകാനായിരുന്നു അവനിഷ്ടം. പക്ഷേ കാലം ആദ്യം അവന് വഴി നടത്തിയത് വാണിജ്യ ഗണിതത്തിൽ. സാക്ഷാൽ ഭാസ്കരൻ മാഷിലൂടെ, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രവാസി മലയാളികളിലൂടെ, ഇന്ത്യൻ വ്യവസായ നഗരമെന്ന നിലയിൽ മലയാളിക്ക് സുപരിചിതമായ ബോംബെ മഹാനഗരത്തിലേക്ക് അവന്റെ ആദ്യ പ്രവാസം. പക്ഷെ സ്വന്തം ജന്മനാടിനെ അത്ര എളുപ്പം മറക്കാനാവില്ലായിരുന്നു അവന്. തലമുറകളുടെ തൊഴിലിടത്തിലെ പരിചയ സമ്പന്നനായ ഒരു അക്കൗണ്ടന്റിന്റെ സുരക്ഷിതമായ കരിയറിനേക്കാൾ സ്വസമൂഹത്തിൽ സ്വന്തമായ ഒരിടം അടയാളപ്പെടുത്തുന്ന വ്യവസായികളുടെ സാഹസിക ലോകം അവനെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ബോംബെ എന്ന മഹാനഗരത്തിൽ നിന്നും ജന്മദേശമായ കണ്ടാനശ്ശേരിയിലേക്ക് അവൻ സ്വപ്നതുല്യമായൊരു പാലം പണിതു. മലയാളിയുടെ വസ്ത്ര സംസ്കാരത്തിന്റെ ഉൾത്തുടിപ്പറിഞ്ഞ അതിഗംഭീരമായൊരു മാറ്റത്തിന്റെ അതിലളിതമായൊരു ആരംഭമായിരുന്നു അത്. അതെ, 1981 ഏറെ ക്ഷമയോടെ ആരംഭിച്ച ഗവേഷണ പരീക്ഷണങ്ങളുടെ ഫലമായി 2 വർഷങ്ങൾക്കിപ്പുറം പിറന്ന ഒരു വയലറ്റ് വിപ്ലവം. അതുവരെയുള്ള വസ്ത്രവിശുദ്ധിയുടെ ചരിത്രത്തെ തനിക്ക് മുമ്പും ശേഷവുമെന്ന് വിഭജിച്ച അത്യുജ്വലമായൊരു ആഗമനം. ഉജാല, ലിക്വിഡ് ബ്ലൂ എന്ന പുതിയ കാറ്റഗറിയും ഉജാല എന്ന ബ്രാൻഡും ഒന്നിച്ചു പിറന്നപ്പോൾ തിരുത്തിയെഴുതപ്പെട്ടത് കാറ്റഗറിയിൽ നിന്നും ബ്രാൻഡിലേക്ക് എന്ന ഉൽപ്പന്ന സൃഷ്ടിയിലെ പതിവ് സമവാക്യമായിരുന്നു. 5 തൊഴിലാളികളും 5,000 രൂപ മൂലധനത്തിലുമായിരുന്നു ഇന്നത്തെ വിശ്വവിഖ്യാതമായ ഉജാലയുടെയും ജ്യോതി ലബോറട്ടറീസിന്റെയും 1983 തുടക്കമെന്നത് ഇപ്പോഴോർക്കുമ്പോൾ ഏറെ വിസ്മയകരം. അതെ, ഗോഡ്ഫാദർമാരില്ലാതെ, വമ്പൻ മൂലധനമോ തൊഴിലാളി സമൃദ്ധിയോ ഇല്ലാതെ, കഠിനാധ്വാനത്തിനുള്ള മനസ്സിന്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളുടെയും ആത്മവിശ്വാസത്തിൽ സ്വപ്നങ്ങൾക്ക് പിറകെ സാഹസികമായി പറന്ന ഒരാൾക്ക് ഈശ്വരൻ ചിറകുകൾ നൽകുക തന്നെയായിരുന്നു. ഉജാല എന്ന ആദ്യ ബ്രാൻഡിൽ നിന്നും തുടങ്ങിയ വിജയയാത്രയിൽ പിന്നീട് എത്രയോ ഉൽപ്പന്നങ്ങൾ സഹയാത്രികരായി, എത്രയോ എത്രയോ നാടുകളിൽ വൃത്തിയുടെയും വിശുദ്ധിയുടെയും മറുപേരുകളായി മാറി അവ ഓരോന്നും. ഓരോ ഉൽപ്പന്നത്തിന്റെയും രൂപഭാവങ്ങളും ഗുണമേന്മകളും മാത്രമല്ല, പരസ്യ ചിത്രങ്ങൾ പോലും പാടിയും പറഞ്ഞും ആഘോഷമാക്കിയ എത്രയോ തലമുറകൾ. അതെ, ലോകത്തിനു മുന്നിൽ അത്രമേൽ അഭിമാനത്തോടെ ഓരോ മലയാളിയും തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു മേൽവിലാസം, ഓരോ ഉപഭോക്താവിനും അത്രമേൽ വിശ്വാസ്യമായ ഒരു ആത്മബന്ധം. കേരളം അത്ര മോശമൊന്നല്ല. ഇവിടുത്തെ ജനങ്ങളാണ് ഒരുപാട് എന്റർപ്രനേഴ്സായിട്ട് ഇന്ത്യയിൽ ഒട്ടാകുകയും ഭൂലോകത്ത് മുഴുവേയും ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ വിശേഷണങ്ങൾ അനവധിയുള്ള ജ്യോതി ലബോറട്ടറീസിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ഒരു മനുഷ്യൻ, 4 പതിറ്റാണ്ടുകളായി തന്റെ ജീവശ്വാസമായിരുന്ന ഒരു കർമ്മഭൂമിയിൽ നിന്ന് ഏറെ ഇഷ്ടത്തോടെ അമൃത്വേണി എന്ന പുതിയൊരു വ്യവസായ ആകാശത്തിലേക്ക് പറന്നിറങ്ങുമ്പോഴും പ്രതീക്ഷകൾ ഏറെയാണ് എല്ലാവർക്കും. കാരണം ഉൽപ്പന്നം ഏതായാലും അവതരിപ്പിക്കുന്നത് ഈ മനുഷ്യനാണ്. വിശ്വാസ്യത എന്നാണ് കാലം അദ്ദേഹത്തിന് നൽകിയ മറുവാക്ക്. സ്നേഹാദരങ്ങളോടെ സ്വാഗതം, ശ്രീ MP രാമചന്ദ്രൻ.